നമ്മുടെ മത്തി ചേമ്പാണ് കറി വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് നേമത്തിയുടെ കൂടെ വിത്ത് ചേമ്പ് തന്നെ യൂസ് ചെയ്യണം. ചെറിയ ഉരുണ്ട ചേമ്പുണ്ടല്ലോ അത് ഇപ്പൊ നേമത്തിയുടെ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. പിന്നെ മത്തിക്കറി വെച്ച് പിറ്റേ ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലെ മസാലയും പുളിയെല്ലാം മത്തിയിലേക്കും മത്തിയുടെ രുചി ചേമ്പിലേക്കും നല്ല പോലെ പിടിക്കും. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല കിടിലൻ മത്തിയും ചേമ്പും കറി കഴിക്കാം. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം. ഇന്ന് നമ്മൾ നല്ല നേമത്തിയുടെ കൂടെ ചേമ്പിട്ട് വെച്ച കറിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം ചൂടായൊരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത് 1/2 ടീസ്പൂൺ ഉലുവയിട്ട് കൊടുക്കണം. ഉലുവ പൊട്ടിയ ശേഷം ഇതിലേക്ക് 20 ചുവന്നുള്ളി നല്ല പോലെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 10 വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്തതും 1 തണ്ട് വേപ്പിലയും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നല്ല പോലെ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഈ ചുവന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്കാകുന്നത് വരെ സോട്ട് ചെയ്തെടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് 4-5 സെക്കൻഡ് ഈ പൊടികളെല്ലാം നല്ല പോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം. പൊടികളെല്ലാം ചൂടായതിനു ശേഷം ഇതിലേക്ക് 1¼ കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കണം. ഏകദേശം 420 മില്ലി വരും. 4 കുടംപുളി പീസും 2 ടീസ്പൂൺ ഉപ്പും ഈ സമയത്ത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി തീ നല്ല പോലെ കൂട്ടിവെച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നല്ല പോലെ തിളച്ച ഈ വെള്ളത്തിലേക്ക് 1/2 കിലോ നേമത്തി ക്ലീൻ ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കണം. ഈ മത്തിയോടൊപ്പം തന്നെ നമുക്ക് വിത്ത് ചേമ്പ് അതായത് ചെറിയുരുണ്ട ചേമ്പ് 10-14 എണ്ണം ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത് ഈ മത്തിയും ചേമ്പും ചാറിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് ഒരു 13 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ കറി തുറന്ന് മീൻ പൊടിഞ്ഞു പോകാതെ മെല്ലെയൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് ഒരു 6-7 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 13 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ നെയ്മത്തിയും ചേമ്പെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം കറി മെല്ലിയൊന്ന് ചുറ്റിക്കണം. ഈ സമയത്ത് തവി വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മെല്ലിയൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഈ വെളിച്ചെണ്ണയുടെ മണവും രുചിയുമെല്ലാം മീനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം മൂടി വയ്ക്കാം. ഇനി നമ്മൾ ഈ തയ്യാറാക്കിയ മീൻ കറി മിനിമം 3 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസത്തിന് ശേഷമേ ഉപയോഗിക്കാവൂ. എങ്കിൽ മാത്രമേ ആ മസാലയും പുളിയുമെല്ലാം മീനിലേക്കും ചേമ്പിലേക്കുമെല്ലാം പിടിക്കത്തുള്ളൂ. ഇനി 1 ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ ഈ മീൻ കറി ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ പകുതി പുളി എടുത്തു മാറ്റണം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും പുളി കൂടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കൊരു നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. താങ്ക് യു.